അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, ഇത് നമ്മുടെ ഗ്രൂപ്പിലിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സഹോദരനുമായിട്ട് ഉള്ള സംവാദത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിനും നമ്മുടെ ഈ ഗ്രൂപ്പിൽ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളായ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്ലു സുന്നത്തി വജമാഅത്തിൻ്റെ യഥാർത്ഥ അഖീദയും മനഹജും ഒക്കെ എന്താണെന്നുള്ളത് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ധാരാളമായി തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിഷ്പക്ഷ ബുദ്ധിയെ ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ അവതരണങ്ങളൊക്കെ ഉള്ളത്. പിന്നെയും നമ്മൾ എന്ത് കൊടുത്താലും ഉൾക്കൊള്ളൂല, അംഗീകരിക്കൂല എന്ന് ധരിച്ചു വച്ചിട്ടുള്ള ആളുകൾ അവരെ പാട്ടിന് പോവുക, വേറെ നിർവാഹമൊന്നുമില്ല. ഇപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയെക്കുറിച്ച് ജഡവാദികളാണ് അവർ, മുജസ്സിമുകളാണ്, അള്ളാഹുവിനെ മറ്റുള്ള സൃഷ്ടികളോട് താരതമ്യം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കി അള്ളാഹുവിൻ്റെ സിഫത്തുകളെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് കുളിപ്പിച്ച് ഇല്ലാതാക്കുന്ന രീതിയിൽ, അതിനെ വ്യാഖ്യാനിച്ച് കളവാക്കുന്ന രീതിയിൽ ഫിലോസഫിക്കാരും മുഅ്തസിലികളും ഖദിരിയാക്കളും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ, 1000 കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് തന്നെ അഹ്ലു സുന്നയുടെ വലിയ പണ്ഡിതന്മാർ ഇമാമിങ്ങൾ അതിനെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. തഷ്ബീഹ് എന്താണ്, ആക്ഷേപാർഹമായ തഷ്ബീഹ് എന്താണ്, അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നൊക്കെ ഇമാമിങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രസ്താവനയാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് ഇമാം തിർമുദി റഹിമഹുള്ള, ഇമാം തിർമുദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഇമാം ബുഖാരിയുടെ ശിഷ്യൻ, കുത്തുബ് സിത്തയിൽ അഥവാ ലോകപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥങ്ങൾ 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നിൻ്റെ ഉടമസ്ഥൻ, അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ തിർമുദി. അദ്ദേഹത്തിൻ്റെ സുനൻ തിർമുദി ലോകപ്രസിദ്ധമാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ പള്ളി ദർസുകളിലും അറബി കോളേജുകളിലും ശരീഅത്ത് കോളേജുകളിലൊക്കെ വായിക്കപ്പെടുന്ന പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് സുനൻ തിർമുദി. ഇമാം തിർമുദി ഈ ഹിജറ 297 മരണപ്പെട്ട മഹാനവർകൾ ഇമാം ബുഖാരിയുടെ ശിഷ്യനായ ഇമാം തിർമുദി അഹ്ലു സുന്നയുടെ നേതാവാന്നുള്ള യാതൊരു സംശയമില്ല. അദ്ദേഹം തൻ്റെ ഈ തിർമുദിയുടെ ഹദീസ് കിതാബ്, സുനൻ തിർമുദിയുടെ സുനൻ എന്ന് പറയുന്ന കിതാബിൻ്റെ, അത് ഹദീസ് ഉദ്ധരിക്കുന്ന കിതാബിനെ, വിശ്വാസങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുന്ന കിതാബാണത്. അല്ലാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ പറയലോ, എതിരാളികളെ ഗണ്ണിക്കലോ, അങ്ങനെയുള്ള വിഷയങ്ങൾ സ്വന്തം വകയായിട്ട് മൂപ്പരതിലൊന്നും പറയാറില്ല. അദ്ദേഹം ഹദീസ് റസൂല പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഹദീസ് അതിൻ്റെ സനദ് സഹിതം, പരമ്പര സഹിതം പറയും. ചിലപ്പോൾ ലൈഫ് ഹദീസുകളൊക്കെ ഉണ്ടാവും, എന്നാലും അതിൻ്റെ പരമ്പര പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം അതിന് പ്രശ്നക്കാരനല്ലല്ലോ. സ്വന്തം വകയായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ, അഹ്ലു സുന്നയുടേതായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം അതിൽ പറയാറില്ല, പൊതുവേ പറയാറില്ല, വളരെ അപൂർവം സ്ഥലങ്ങളിലേ പറയാറുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഫിഖ്ഹിൻ്റെ മസല എന്തെങ്കിലും വളരെ അപൂർവമായിട്ട്, ചിലപ്പോൾ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യം വളരെ അപൂർവമായിട്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരാളികളെയൊക്കെ ഗണ്ണിക്കാൻ വേണ്ടി വളരെ, ഒരു 5% പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൻ്റെ 3rd volume 441 page ഞാനിവിടെ ഷെയർ ചെയ്ത കോപ്പിയുടെ, അത് പഴയ കോപ്പിയാണ്, ഈജിപ്തിൽ പ്രിൻ്റ് ചെയ്താണ്, 41st page 3rd volume. അതിൽ 662nd ഹദീസിൻ്റെ വിശദീകരണത്തിൽ, 662nd ഹദീസ് എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസ്, ഇന്നല്ലാഹ യഖ്ബലു സദഖത വ യഖുദുഹാ ബി യമീനിഹി, അള്ളാഹു ദാനധർമ്മങ്ങളെ സ്വീകരിക്കും, അള്ളാഹു അവൻ്റെ വലത് കൈകൊണ്ട് അതിനെ വാങ്ങിവെക്കും, ഫയുറബ്ബിഹാ ലി അഹദികും, എന്നിട്ട് നിങ്ങൾ ദാനം ചെയ്ത ആൾക്ക് വേണ്ടി അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടിരിക്കും, വളർത്തി വലുതാക്കും. ഇതുപോലെ കമാ യുറബ്ബി അഹദുക്കും മുഹറഹു, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ അവൻ്റെ കുതിരക്കുട്ടിയെ തീറ്റ കൊടുത്ത് വലുതാക്കൂലേ, കുതിരക്കുട്ടി, ഒട്ടകക്കുട്ടി, പശുവിൻ്റെ കുട്ടീനൊക്കെ നമ്മൾ വളർത്തി വലുതാക്കൂലേ എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ദാനധർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വളർത്തി വലുതാക്കിക്കൊണ്ടേയിരിക്കും. ഹത്താ ഇന്ന ലുഖ്മത തസീറു മിസ്ല ഉഹ്ദിൻ, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഉരുള, സാധുക്കളെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഉരുളയുണ്ടല്ലോ, അള്ളാഹു വലുതാക്കി വലുതാക്കി ഉഹ്ദ് മല പോലെ വലുതാക്കും. ഇത് പറഞ്ഞു കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസാണിത്. ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രയോഗിച്ചൊരു പദമുണ്ട്,
അള്ളാഹു തൻ്റെ വലത് കൈകൊണ്ട് അതിനെ സ്വീകരിക്കും. ഇപ്പൊ വലത് കൈ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും സംശയ, അതിപ്പോൾ അള്ളാഹു തആലനെ മനുഷ്യന്മാരെ കൊണ്ട് തുല്യമാക്കലല്ലേ, മനുഷ്യന്മാരെ കൊണ്ട് സാദൃശ്യപ്പെടുത്തലല്ലേ എന്ന ഒരു കിംവദന്തി പണ്ടേ ഉണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചതിൻ്റെ ശേഷം, ഹദീസിൻ്റെ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം, ഇമാം തുർമുദി റഹിമഹുല്ല തൻ്റെ സംസാരം കൊണ്ടുവരണം. അഹ്ലുസുന്നയുടെ നിലപാട് അദ്ദേഹം പറയാം, വഖദ് ഖാല ഗൈറു വാഹിദിൻ മിൻ അഹ്ലിൽ ഇൽമി ഫീ ഹാദൽ ഹദീസി വമാ യുഷ്ബിഹു ഹാദാ മിന റിവായത്തി മിന സിഫാത്തി. അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഹദീസുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ നേതാക്കന്മാരെ പറ്റി പറയുന്നത്. അപ്പം ഇത് സിഫാത്തിൽ പെട്ടതാൻ തിരിഞ്ഞല്ലോ, മിന സിഫാത്തി. അപ്പം ഇത് അള്ളാഹിൻ്റെ സിഫത്താ, ഒന്നാമത്തെ നമ്പർ അതാ. യമീനിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലത് കൈന്ന്, അത് അള്ളാഹിൻ്റെ സിഫത്താണ്. വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ കാഴ്ച, കേൾവി, അറിവ്, കഴിവ് എന്ന് പറയും പോലെ അള്ളാഹുവിൻ്റെ സിഫത്താണ്. അതുപോലെ വേറൊരു ഉദാഹരണം, വനുസൂലി റബ്ബി തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാ ഇദ്ദുനിയ, എല്ലാ രാത്രിയിലും ഒന്നാനാകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരും എന്ന് പറയുന്ന അത്തരം സംഗതികളിലും പണ്ഡിതന്മാർ പറഞ്ഞു. എന്തു പറഞ്ഞു? കാലു അവർ പറഞ്ഞു. എന്തു പറഞ്ഞു? തസ്ബുത്തു റിവായത്തു ഫീ ഹാദ, ഇത്തരം വിഷയങ്ങളുമായിട്ട് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വരും, സ്വഹീഹായിട്ട് വരും. ചിലപ്പോൾ ബുഖാരിയിലുണ്ടാവും, ചിലപ്പോൾ മുസ്ലിമിലുണ്ടാവും. ഇങ്ങനെ ചില ഹദീസുകൾ സ്വഹീഹായിട്ട് വരാം, ചിലപ്പോൾ സ്വഹീഹാകാതെ വരാം. സ്വഹീഹാകാതെ വന്നത് നമ്മൾ തള്ളിക്കളയും, സ്വഹീഹാകാതെ വന്ന ഹദീസുകൾ നമ്മൾ സ്വീകരിക്കൂല. ഒരു വിഷയത്തിലും സ്വീകരിക്കൂല, അഖീദയിൽ മാത്രമല്ല ഫിഖിൽ ഒന്നിനും സ്വീകരിക്കൂല. എന്നാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകൾ സ്വഹീഹായി വരും. അങ്ങനെ വന്നാലോ വയ്യുമനു ബിഹ, അത് അപ്പടി വിശ്വസിച്ചു കൊള്ളണം. വലായുതവഹമു, അതിൽ കിംവദന്തികൾ ഉണ്ടാക്കാൻ പാടില്ല. ആ കൈ എങ്ങനെ, മനുഷ്യൻ്റെ കൈ പോലെ തന്നെയാണോ, അല്ല പശുവിൻ്റെ കൈ പോലെയാണോ, അല്ല ആനൻ്റെ കൈ പോലെയാണോ, അല്ല അത് കൈ തന്നെ അല്ലേ ഒരിക്കലും അതിനെപ്പറ്റി കൈ എന്ന് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. എങ്ങനെയാ വന്നത്? അങ്ങനെ വിശ്വസിക്കണം. വലാ യുക്കാലു കൈഫ, അതിൻ്റെ രൂപകൽപ്പന നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഇന്ന രൂപത്തിലാണ്, ഇത്ര നീളമുണ്ട്, ഇത്ര വീതിയുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. എന്നാൽ കൈയാണോ? കൈയാണ്, കാരണം കൈ എന്നാ വന്നത്. കൈ എന്ന് വന്നതിനെ കാല് നടത്തം വെക്കാൻ പറ്റുമോ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഈ പണ്ഡിതന്മാരിൽ ചില ആളുകളുടെ പേര് പറയുന്നു. ഹക്കദാർ റുവിയാൻ മാലിക്കിനോ സുഫിയാൻ അബിനി ഒഴിയാന അബ്ദുല്ലാഹി ബിൻ മുബാറക്, അവരൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കഴിഞ്ഞിട്ട് പറയാണ്, വഹാകദാ ഖൗലു അഹ്ലിൽ ഇൽമി മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദീനും മതവും ഇതാണ്. ഇതിനെപ്പറ്റിയാണ് ചില ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ ഉൾപ്പെടെ പലരും, ഇത് വഹാബികൾ ആശയാണ്, ഇത് ഇക്വാനിയാണ്, ഇത് ജഡവാദമാണ്, അള്ളാഹുവിനെ പശുവിനോടും അതുപോലെ പാർവതിയോടും തുല്യപ്പെടുത്തലാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്. അഹ്ലുസുന്നയുടെ ആദർശത്തെയാണ് ഇവർ പരിഹസിക്കുന്നത്. എന്നാൽ ഇവരേതാ നിലപാട്? ഇവർ അഹ്ലുസുന്നയാണോ? അല്ല. ഇവർ പിന്നാലെ ഇവർ അമ്മൽ ജഹ്മിയത്തു ഫഅങ്കറത് ഹാദിഹി റിവായത്ത് വഖാലു ഹാദ തശ്ബീഹുൻ, ഇങ്ങനെയുള്ള ഹദീസ് തന്നെ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് വരെ അവർ പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള ഹദീസൊക്കെ തശ്ബീഹാണ്. ഉണ്ടോ യഹുദുഹാബി യമീനിഹി എന്ന് പറഞ്ഞാൽ തശ്ബീഹാണ്, അള്ളാഹുവിനെ സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തലാണ്. ഇപ്പോഴത്തെ സമസ്തക്കാരും അശരികളും അഹ്ലുസുന്നത്തിനെതിരിൽ പറയുന്ന അതേ വാദം, ഇങ്ങനെ പറഞ്ഞാൽ അത് തശ്ബീഹാണ്, സാദൃശ്യപ്പെടുത്തലാണ്, അതുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസുകളെ വരെ അവർ നിഷേധിച്ചു. വഖദ് ദക്കറ അല്ലാഹു അസ്സ വജല്ല ഫീ ഗൈരി മൗളിഇൻ മിൻ കിതാബിഹി, ഇത് ഹദീസിൽ മാത്രമല്ല അള്ളാഹിൻ്റെ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. ഇമാം തുർമുദി പറയാ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ വരെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. എന്തുണ്ട്? അൽ യദ വസ്സമഅ വൽ ബസറ, നിങ്ങൾ മൂന്നെണ്ണം ശ്രദ്ധിക്കണം. യദ് പറഞ്ഞു, സമഅ പറഞ്ഞു, ബസറും പറഞ്ഞു, കൈ എന്ന് പറഞ്ഞു, കേൾവി എന്ന് പറഞ്ഞു, കാഴ്ച എന്ന് പറഞ്ഞു. ഇവിടെ അശാരികൾ സാധാരണ നടത്തുന്ന ഒരു തട്ടിപ്പുണ്ട്, കേൾവി കാഴ്ച എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. കാരണം കേൾവിയിലും കാഴ്ചയിലൊന്നും താരതമ്യം വരുന്നില്ല, അതിന് ചെവിടില്ലാതെയും കേൾക്കാം, കണ്ണില്ലാതെയും കാണാം എന്നൊക്കെ പറഞ്ഞൊപ്പിക്കും. എന്നാൽ കൈ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. കൈ എന്ന് പറഞ്ഞാൽ അതിന് ഒരു കൈപ്പത്തി വേണം, അഞ്ച് വിരൽ വേണം, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കൈയാവുള്ളൂ. അതുകൊണ്ട് കേൾവി കാഴ്ച എന്ന് പറയുമ്പോൾ അല്ല കൈ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ വിളിപ്പിക്കലുണ്ട്. എന്നാൽ ഇതാ ഇമാം തുർമുദി പറയുന്നത്, മൂന്നെണ്ണത്തിന് ഒരേ സ്റ്റാറ്റസിലാണ് പറഞ്ഞത്. അള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് യദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സമ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബസറെന്നും, ആ മൂന്നും ഒരുപോലെയാണ്. അപ്പം അള്ളാഹുവിൻ്റെ കാഴ്ച, കേൾവി, അറിവ്, കഴിവ്, ശക്തി, അതുപോലെ കൈ,
കണ്ണ് മുഖം ഇതിനെല്ലാം ഒരേ മസാക്കിൽ ഒരേ രീതിയിൽ ഒരേ അവധാനതയിൽ പറയേണ്ടതാണ്. കൈ എന്ന് പറയുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നമൊക്കെ കണ്ണ് പിന്നെ കേൾവിൻ്റെ അവിടെയും വരും. കേൾവി എന്ന് പറയുമ്പം ഒരു പ്രശ്നമില്ലേ, എന്നാൽ കൈ എന്ന് പറയുന്നവർക്കും പ്രശ്നമല്ല. രണ്ടിനെയും രണ്ട് കാറ്റഗറിയാക്കി തിരിക്കുന്ന പരിപാടി അള്ളാഹുവിനില്ല, അഹ്ലു സുന്നത്തിനില്ല. അള്ളാഹു അവൻ്റെ ഖുർആനിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, യദ് എന്നും സമ എന്നും ബസർ എന്നും ഒക്കെ ഒരേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫതഅവ്വലത്തിൽ ജഹ്മിയത്തു, ജഹ്മികൾ അതിനെ ദുർവ്യാഖ്യാനിച്ചു. ഹാദിഹിൽ ആയാത്തി, ഈ ഖുർആൻ പിന്നെ സൂക്തങ്ങളെയൊക്കെ അതുപോലെ ഹദീസിലുള്ളത് ഏതായാലും അവർ നിഷേധിച്ചു. പിന്നെ ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ജഹ്മികൾ എന്ന് പറഞ്ഞാൽ അശാരികളുടെ പൂർവ്വപിതാക്കന്മാർ, സമസ്തക്കാരുടെ പൂർവ്വപിതാക്കന്മാർ, അത് തന്നെയാണ് ജഹ്മികൾ. ജഹ്മികൾ നിങ്ങൾ കേട്ടോളി ആ നിലപാട് പറയുമ്പോൾ മനസ്സിലാവും. ജഹ്മികൾ ഇതിനെ ദുർവ്യാഖ്യാനിച്ചു. അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതല്ലാത്ത രീതിയിൽ എന്നിട്ട് പറഞ്ഞു, വഖാലു ഇന്നല്ലാഹ ലം യഖ്ലുഖ് ആദമ ബിയദിഹി, അള്ളാഹു തൻ്റെ കൈകൊണ്ട് ആദമിനെ പടച്ചിട്ടില്ല. അള്ള ഖുർആനിൽ പറഞ്ഞത് തൻ്റെ അള്ളാഹു തൻ്റെ കൈകൊണ്ടാണ് ആദം നബിനെ പടച്ചത്. നബ്ബൽ പറയും അള്ളാഹു തല തൻ്റെ കൈ കൊണ്ടല്ല ആദം നബിനെ പഠിച്ചത്, മറ്റുള്ള മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ് പഠിച്ചത് അങ്ങനെ തന്നെയാണ് ആദം നബിനെയും പഠിച്ചത്. അഹ്ലു സുന്നത്തിൻ്റെ നിലപാട് അങ്ങനല്ല, എല്ലാ മനുഷ്യന്മാരെയും പഠിച്ച പോലെയല്ല ആദം നബിയെ പഠിച്ചത്. ആദം നബിയെ പഠിക്കുന്നിടത്ത് ഒരു പ്രത്യേക രീതി ഉണ്ടായിട്ടുണ്ട്. ആ രീതിയെക്കുറിച്ചാണ് അള്ള പറഞ്ഞത് ഖലഖ്തുഹു ബിയദയ്യ. അതിനെപ്പറ്റി നമ്മൾ മലയാളത്തിൽ പറയും അള്ളാഹു തല അള്ളാഹുവിൻ്റെ സ്വന്തം കൈ കൊണ്ട് പഠിച്ചതാണ് ആദം നബിയെ. അപ്പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ കയ്യിൻ്റെ അതേമാതിരി മണ്ണ് ഇങ്ങോട്ടെടുത്ത് കളിമണ്ണ് കൊണ്ട് കുഴച്ച് നമ്മളിങ്ങനെ 10 കിലോ തൂക്കമുള്ള സാധനം ഇങ്ങനെ നമ്മളെ 5 കിലോ വെയിറ്റുള്ള കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് അങ്ങനെ താരതമ്യം ചെയ്യുന്നില്ല നമ്മൾ. നമ്മൾ പറയുമ്പോൾ കൈ കൊണ്ട് പടച്ചു എന്നുള്ള ഖുർആനിൽ പറഞ്ഞു. അതുപോലെ ഏറ്റ വ്യത്യാസമില്ലാതെ ഏറ്റക്കുറച്ചിലില്ലാതെ മലയാളത്തിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇതിനാര് തയ്യാറല്ല, ജഹ്മികൾ തയ്യാറല്ല. അള്ളാഹു തആല അങ്ങനെ കൈ കൊണ്ട് പടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവർ കളവാക്കും. വക്കാലു എന്നിട്ട് അവർ പറയും, ശരിക്കും അടിവരായിട്ട് ശ്രദ്ധിക്കണം, വക്കാലു എന്നിട്ട് ജഹ്മികൾ പറയും. ജഹ്മികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അധപ്പതിച്ച വർഗം, അതേ വർഗത്തിൻ്റെ വാൽകഷ്ണങ്ങളാണ് സമസ്തക്കാരും അശാരികളും. കേൾക്കുമ്പോൾ തിരിയും, കാരണം രണ്ടു കൂട്ടരും നിലപാട് സെയിം നിലപാട്. വക്കാലു അവർ പറയും, ഇന്നമാനലിയദിഹുനാ അൽഖുവതു, അള്ളാഹു ഈ ആയത്തുകളിലൊക്കെ യദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൂവത്ത് എന്നാണ്, ശക്തി എന്നാണ്. കാരണം കൈ എന്ന് പറഞ്ഞിട്ട് ശക്തി എന്ന് ഉദ്ദേശിക്കാറുണ്ടല്ലോ മജാസ് എന്നൊക്കെ പറയും ഇവരെ ഭാഷയിൽ. അപ്പം മജാസായിട്ട് മലയാളത്തിൽ പറഞ്ഞ ആലങ്കാരികമായിട്ട് അള്ള പറഞ്ഞത് കൈ എന്നാണെങ്കിലും ഉദ്ദേശം കഴിവ് എന്നാണ്. അതാ ഈ നിലപാട് ആരതാണ്? ജഹ്മിയാക്കളുടേത്, ഇസ്ലാമിക ചരിത്രത്തിലെ വൃത്തികെട്ട വിഭാഗത്തിൻ്റെത്. ഈ പേച്ച മാലിന്യം പേറി നടക്കുന്നവരാണ് അശാരികൾ എന്ന് നമ്മുടെ സഹോദരൻ ഈ ഗ്രൂപ്പിൽ വിളിച്ചു പറഞ്ഞില്ലേ. അദ്ദേഹം ഇതൊക്കെ ആലങ്കാരികാർത്ഥത്തിനല്ലേ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ യദ് എന്നതിന് കൂവത്ത് കുദറത്ത് എന്ന് അർത്ഥകൽപ്പന നടത്തുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മതമല്ല, സലഫി പണ്ഡിതന്മാരുടെ മതമല്ല, അത് ബിദ്അത്തിന്റെ പേഴ്ചുപോയ ഖദരിയാക്കളുടെയും മുഅ്തസിലത്തിന്റെയും ജഹ്മിയത്തിന്റെയും മതം. ഇനി തഹ്വീൽ, ഇനി എപ്പോഴാണ് തഷ്ബീഹ് വരുന്നത് എന്ന് ഇമാം തുർമുദി സൂചിപ്പിക്കുന്നു. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ സമീകരണം, അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുക. എപ്പോഴാണ് അങ്ങനെ തുല്യപ്പെടുത്താൻ പാടില്ലല്ലോ, സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്താൻ പാടില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ, ഇതൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. ഈ തുല്യപ്പെടുത്തൽ എപ്പോഴാണ് വരുന്നത്? അതാ അദ്ദേഹം പറയുന്നത്, വഖാല ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം, വലിയൊരു പണ്ഡിതൻ സലഫിന്റെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു പണ്ഡിതൻ അദ്ദേഹത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയണം, ഇന്നമാ യകൂനു തശ്ബീഹു ഇദാ ഖാല യദുൻ കയദിൻ, ഇന്നവന്റെ കൈ പോലത്തെ കൈ. കണ്ടോ, അബ്രഹ്മാന്റെ കൈ പോലത്തെ കൈയാണ് അള്ളാന്റെ കൈ, അല്ലേ പശുവിന്റെ കൈ പോലത്തെ കൈയാണ് അള്ളാന്റെ കൈ, അല്ലെ കസേരന്റെ കൈ പോലത്തെ കൈയാണ് അള്ള. ഇങ്ങനെ പറയുമ്പോഴേ തശ്ബീഹ് വരൂ. യദുൻ കയദിൻ, ഇന്ന കൈ പോലത്തെ കൈ അള്ളാഹുവിനുണ്ട്, അല്ലെങ്കിൽ അവ മിസ്ലു യദിൻ, ഇന്ന കൈയിൻ്റെ തുല്യമായ കൈ അള്ളാഹുവിനുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തശ്ബീഹ് വരും. അങ്ങനെ ലോകത്തൊരു സുന്നിയും പറയുന്നില്ല, നിങ്ങൾ ഈ വഹാബി മൗദൂദി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരാളും പറയുന്നില്ല ഇന്നവൻ്റെ കൈ പോലത്തെ കൈയാണ് അള്ളാഹ് എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ ഞങ്ങൾ കൊണ്ടുവരും യോനെ ഞങ്ങൾ വെട്ടിയിട്ട് മുജസ്സിമിൻ്റെ ലിസ്റ്റിൽ വിട്ടോളാം? ഇല്ല, ഇല്ലാത്ത ആരോപണങ്ങൾ പറയരുത്. അപ്പം നമ്മൾ പറയുന്നത് അഹ്ലു സുന്നത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ കൈ അല്ലെങ്കിൽ അള്ളാഹുവിന് കൈ ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്, തശ്ബീഹ് വരുന്നില്ല. പിന്നെ തശ്ബീഹ് വരുന്നത് എപ്പോൾ മാത്രമാണ്? ഇന്നമായക്കൂനു തശ്ബീഹു, തശ്ബീഹ് ഉണ്ടാകുന്നത് ഇദാ കാല പറയുമ്പോൾ മാത്രമാണ്. എന്ത് പറയുമ്പോൾ? യദുൻ കയദിൻ,
ഇന്ന കൈ പോലോത്ത കൈ എന്ന് പറയുമ്പോൾ മാത്രമാണ്. ഔ സമൂൻ ക സമീൻ, ഇന്നവന്റെ കേൾവി പോലോത്ത കേൾവി ഉണ്ടോ? അബ്ദുറഹ്മാന്റെ കേൾവി പോലെയാണ് അള്ളാഹുവിൻ്റെയും കേൾവി. ഔ മിസ്ലു സമീൻ, ഇതൊക്കെ പറയുമ്പോൾ തശ്ബീഹ് വരും, താരതമ്യം വരും, സമീകരണം വരും, അത് ബിദ്അത്തും കുഫറും ഒക്കെ ആകും. അത് അഹ്ലു സുന്നയുടെ മതമല്ല. എന്നാൽ അള്ളാഹ്ക്ക് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, കൈയുണ്ട്, മുഖമുണ്ട്. ഹദീസിലും ഖുറാനിലും എന്തൊക്കെയാ വന്നത് അതൊക്കെ ഉണ്ട്. ഹദീസിലും ഖുറാനിലും വരാത്തൊന്നും നമ്മൾ പറയില്ല. ഹദീസിലും ഖുറാനിലും ബന്ധില്ലേ, എന്നാ പറയില്ല, പറയാൻ പറ്റൂല. ഫൈദാ ഖാല സംഉൻ കസംഇൻ ഔ മിസ്ലു സംഇൻ ഫഹാദ തശ്ബീഹു ഉണ്ടോ? ഇന്നയാളുടെ കേൾവി പോലെ അള്ളാഹുവിന് കേൾവിയുണ്ട് എന്നൊരുത്തം പറഞ്ഞാൽ അവൻ മുഷബ്ബിഹാണ്, അവൻ വൈവേച്ചുപോയവനാണ്. അമ്മ ഇദാ ഖാല കമ ഖാല അല്ലാഹു തആല, അല്ല പറഞ്ഞ പോലെ ഒരുത്തം പറയാം. യദുൻ കൈ എന്ന് പറഞ്ഞു, സമൂൻ കേൾവി എന്ന് പറഞ്ഞു, ബസറുൻ കാഴ്ച എന്ന് പറഞ്ഞു. വലാ യഖൂലു കൈഫ, അത് ഇങ്ങനെയുള്ള കേൾവിയാണ്, ഇങ്ങനെയുള്ള കൈയാണ്, ഇങ്ങനെയുള്ള കാഴ്ചയാണ് എന്ന് അവൻ പറയുന്നുമില്ല. വലാ യഖൂലു മിസ്ലു സംഇൻ വലാ കസംഇൻ, അതും പറയണില്ല. എന്നാൽ ഫഹാദ ലാ യകൂനു തശ്ബീഹൻ, അത് ഒരിക്കലും തശ്ബീഹ് ആകൂല, അത് അള്ളാഹുവിനെ സമീകരിക്കലാകൂല, മറിച്ച് അത് അഹ്ലു സുന്നയുടെ ആദർശമാണ്. ഇത് ഇമാം തുർമുദി റഹിമഹുള്ള സുനൻ തുർമുദിയുടെ 3-ാം വാള്യം 41-42 പേജിൽ വളരെ അസാധാരണമായിട്ട് മാത്രമേ ഇമാം തുർമുദി ഇത്തരം വൈജ്ഞാനിക വിഷയങ്ങളിൽ ഇടപെടാറുള്ളൂ. ഇത്ര ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് ഇവിടെ ഇടപെട്ടത്. 662-ാം നമ്പർ ഹദീസിൽ നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് കാണാം. അള്ളാഹു ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഹിദായത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.